श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। नमः पंकजनाभाय नमः पंकजमालिने नमः पंकजनेत्राय नमस्ते पंकजांग्रये। पीतांबरं करविराजितशंखचक्रकौमोदगी सरसिजं करुणा समुद्रं राधा सहाय मतिसुंदरमंदहासं वातालयेशमनिशं हृदि भावयामि। ओम अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिकातापसंपच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति शम्भोर्मूर्तिश्चरति भुवने शंकराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शंकराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शंकराचार्यरूपा। श्री गुरुभ्यो नमः। ओम नमः शिवाय। श्री महादेव्यै नमः। श्री गुरुवायूरप्पा शरणम्। ओम नमो भगवते वासुदेवाय। श्रीकृष्ण परमात्मने नमः। ओम नमः परमऋषिभ्यो नमः। परमऋषिभ्यः हरि ओम। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ദ്വാദശി ആശംസകൾ. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നാരായണ. ഓം ശങ്കരസ്തോത്ര തരംഗിണി പരമ്പര 238-ാം ദിവസത്തേക്ക് ഏവർക്കും സ്വാഗതം. ത്രിപുരസുന്ദരി മാനസപൂജാ സ്തോത്രം ഇന്ന് 9-ാണോ 10-ാണോ നോക്കണം. ഏവർക്കും സുസ്വാഗതം. ത്രിപുരസുന്ദരി മാനസപൂജയിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ 42-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമുക്കിന്ന് 36 മുതൽ
അമ്പത്തി അഞ്ച് വരെ വായിക്കാം. ഇരുപത് ശ്ലോകങ്ങൾ, 36 മുതൽ 25 വരെ. ഓം, ആദ്യം ഒന്നാമത്തെ ശ്ലോകം. ശ്രീ മഹാദേവ്യൈ നമ. മമ നവജനശക്തി പാദയോസ്തേന ഭക്തി ന ച വിഷയവിരക്തി ധ്യാനയോഗേ ന ശക്തി ഇതി മനസി സദാഹം ചിന്തയന്നാദ്യ ശക്തേ രുചിര വചന പുഷ്പൈർ അർച്ചനം സഞ്ചിനോമി. 36 മുതൽ 55 വരെ. പ്രത്യംഗം പരിമാർജയാമി ശുചിനാവസ്ത്രേണ സംഭ്രോഞ്ജനം കുറുവേ കേശകലാപമായ തതരം ധൂപോത്തമൈർധൂപിതം ആളീവൃന്ദവിനിർമ്മിതാം യവനികാം ആസ്ഥാപ്യ രത്നപ്രഭം ഭക്തത്രാണപരേ മഹേശ ഗൃഹിണീ സ്നാനാംബരം ഉച്യതാം. പീതം തേ പരികൽപ്പയാമി നിബിഡം ചണ്ഡാദകം ചണ്ഡികേ സൂക്ഷ്മം സ്നിഗ്ധമുരീകുരുഷ്വ വസനം സിന്ദൂരപൂരപ്രഭം മുക്താരത്നവിചിത്രഹേമരചനാചാരുപ്രഭാസ്വരം നീലം കഞ്ചുകമർപ്പയാമി ഗിരിശപ്രാണപ്രിയേ സുന്ദരീ. വിളുളിതചികുരേണ ചാതിദാംസപ്രദേശേ മണിനികരവിരാജത്പാദുഗാന്യസ്തപാദേ സുലളിതമവലംബ്യ ദ്രാക്സഖീമം സദേശേ ഗിരിശഗൃഹിണി ഭൂഷാമണ്ഡപായ പ്രയാഹി. ലസത്കനകുട്ടിമസ്ഫുരദമന്ദമുക്തവലീ സമുല്ലസിതകാന്തിഭിഃ കലിതശക്രചാപവ്രജേ മഹാഭരണമണ്ഡപേ നിഹിതഹേമസിംഹാസനം സഗീജനസമാവൃതം സമതിതിഷ്ഠകാത്യായനീ. സ്നിഗ്ധം കങ്കതികാമുകേന ശനകൈ സംശോദ്യ കേശോത്കരം സീമന്ദം വിരജയ്യ ചാരു വിമലം സിന്ദൂരരേഖാൻവിതം മുക്താഭിർഗ്രതിദാളകം മണിചിതൈ സൗവർണസൂത്രൈ സ്ഫുടം പ്രാന്തേ മൗക്തികഗുച്ഛഗോപലതികാം ഗ്രദ്നാമി വേണീമിമാം. വിളംബി വേണിഭുജകൊത്തമാംഗസ്ഫുരന്മണിഭ്രാന്തിമുപാനയന്തം സ്വരോജിഷോല്ലാസിതകേശപാശം മഹേഷി ചൂടാമണിമർപ്പയാമി. ത്വാമാശ്രയദ്ഭിഃ കബരീതമിശ്രൈഃ ബന്ദീകൃതം ദ്രാഗിവ ഭാനുബിംബം മൃഡാനി ചൂടാമണിമാദദാനം വന്ദാമഹിതാവകമുത്തമംഗം. സ്വമദ്യനദ്ദഹാടകസ്ഫുരന്മണിപ്രഭാകുലം വിളംബി മൗക്തികച്ഛടാ വിരാജിതം സമന്തത നിബദ്ധലക്ഷചക്ഷുഷാ ഭവേന ഭൂരിഭാവിതം സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം. മീനാംബോരുഹഖഞ്ചരീട സുഷമാവിസ്താരവിസ്മാരകേ കുർവാണേ കില കാമവൈരിമനസഃ കന്ദർപ്പബാണപ്രഭാം മാദീപാനമദാരുണേതി ചപലേ ദീർഘേ ദൃഗംബോരുഹേ ദേവി സ്വർണശലാകയോർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം.
मध्यस्तारुणरत्नकान्तिरुचिरां मुक्तामुघोद्भासितां दैवाद्भार्गवजीवमद्यकरतेः लक्ष्मीम् अधः कुर्वतीम् उल्सिक्तादरबिम्बकान्तिविसरैर्भौमीभवन्मौक्तिकाम् मद्दत्ताम् उररीकुरुष्व गिरिजे नासा विभूषामिमाम् उडुकृतपरिवेशस्पर्धयासीदबाणोः इव विरचितदेहद्वन्द्वमादित्यबिम्बम् अरुणमणिसमुद्यत्प्रान्तविभ्राजिमुक्तम् स्रवसि परिनिदेहि स्वर्णताडङ्गयुग्मम् मरकतवरपद्मरागहीरोत्थितगुळिगात्रितयावलद्धमद्याम् विततविमलमौक्तिकम् च कण्डाभरणमिदम् गिरिजे समर्पयामि नानादेशसमुक्तितैर्मणिगणप्रोद्यत्प्रभामण्डलव्याप्तैराभरणैर्विराजितगणाम् मुक्ताच्छडालङ्कृताम् मध्यस्तारुणरत्नकान्तिरुचिराम् भ्रान्तस्तमुक्ताबलव्रादाम् अम्ब चतुष्किकाम् परशिवे वक्षस्थले स्थापय अन्योन्यम् प्लावयन्ति सततपरिचलत्कन्दिकल्लोलजालैः कुर्वाणामज्जदन्तःकरणविमलताम् शोभितेव त्रिवेणी मुक्ताभिः पद्मरागैर्मरगदमणिभिर्निर्मिता दीप्यमानैर्नित्यम् हारत्रयीते परशिवरसिगे चेतसिद्योदताम् नः करसरसिजनाळे विस्फुरत्कान्तिजाले विलसदमलशोभे चञ्जदीशाक्षिलोभे विविधमणिमयूगोद्भासितम् देवि दुर्गे कनककडगयुग्मम् बाहुयुग्मे निदेहि व्यालम्बमानसितपट्टकगुच्छशोभि स्फूर्जन्मणिघटितहारविरोचमानम् मादर महेशमहिले तव बाहुमूले केयूरगद्वयमिदम् विनिवेशयामि विततनिजमयूकैर्निर्मिताम् इन्द्रनीलैः विजितकमलनाळालीनमत्ताळिमालाम् मणिगणखचिताभ्याम् कङ्कणाभ्यामुपेताम् कलयवलयराजीम् हस्तमूले महेशी नीलपट्टमृदुगुच्छशोभिताबद्धनैगमणिजालमञ्जुळाम् अर्पयामि वलयात् पुरःसरे विस्फुरत्कनकतैर्त्रिपालिकाम् आलवालमिव पुष्पधन्वना बालविद्रुमलतासु निर्मितम् अङ्गुलीषु विनिदीयताम् शनैरङ्गुलीयगमितम् मदर्पितम् विजितहरमनोभूमत्तमातङ्गकुम्भस्थलविलुळितकूजत् किङ्गिणीजालतुल्यम् अविरतकळनादैरीशचेदहरन्दीम् विविधमणिनिबद्धाम् मेघलाम् अर्पयामि विविधमणिनिबद्धाम् मेघलाम् अर्पयामि हरि ओम् एल्लावर्क्कुम् ओरिक्कल् कूडि नमस्कारम् सुस्वागतम् नारायण
ഇന്നലെ സ്നാനം കഴിഞ്ഞ ദേവിയെ ശരീരം തുടയ്ക്കലും തല തുടയ്ക്കലും തലമുടിയൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കലും അത് കഴിഞ്ഞ് സ്നാനാമ്പരം ഈറൻ മാറ്റുകയും ചെയ്തതിന് ശേഷം അടിവസ്ത്രങ്ങൾ കൊടുത്തു, അതുപോലെ തന്നെ കഞ്ചുകം, അതുപോലെ വസനം, മൂന്ന് വസ്ത്രങ്ങൾ കൊടുത്തു. മഞ്ഞ നിറത്തിലും കട്ടിയുള്ളതുമായിട്ടുള്ള അടിവസ്ത്രവും മൃദുവായതും നേരിയതുമായിട്ടുള്ള മേലെ ഉടുക്കാനുള്ള ചുവന്ന വസ്ത്രവും നീല നിറത്തിൽ രത്നങ്ങളൊക്കെ കൊണ്ട് തൊങ്ങലുകളും എന്താ പറയുക പതക്കങ്ങളുമൊക്കെ ജരികളുമൊക്കെ പിടിപ്പിച്ചതായിട്ടുള്ള കഞ്ചുകവും ദേവിക്ക് സമർപ്പിച്ചു. മൂന്ന് വസ്ത്രങ്ങളെ ധരിപ്പിച്ചു. അതിനുശേഷം ഭൂഷാമണ്ഡപായ പ്രയാഹി അലങ്കാരം ചെയ്യാനുള്ള ആഭരണ മണ്ഡപത്തിലേക്കായിക്കൊണ്ട് നടന്നാലും എന്ന് പറഞ്ഞ് ദേവിയെ എന്താ പറയുക തലമുടി പതുക്കെ തോളിലേക്ക് തോളിനെ മറച്ചുകൊണ്ടും രത്നപാതുകത്തിൽ കാലെടുത്ത് വെച്ചുകൊണ്ടും സഖികളുടെ തോളിൽ കൈയിട്ടുകൊണ്ടും സുലളിതമായിട്ട് അലയോ ഗിരിശഗൃഹിണി ഭൂഷാമണ്ഡപായ പ്രയാഹി എന്ന് പറഞ്ഞ് ഭൂഷാമണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഹേമസിംഹാസനം സമതിതിഷ്ഠ ആ ഭൂഷാമണ്ഡപത്തിൽ സ്വർണമയമായിട്ടുള്ള കോലായിൽ നല്ല രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള സിംഹാസനമുണ്ട്. ആ മണിമണ്ഡപത്തിലുള്ള ആഭരണ മണ്ഡപത്തിലുള്ളതായിട്ടുള്ള ഹേമസിംഹാസനത്തിൽ സഖികളാൽ സേവിതയായി ഇരുന്നാലും കാത്യായനി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 40-ാമത്തെ ശ്ലോകത്തിൽ കേശാലങ്കാരം വർണ്ണിച്ചു. ദേവിയുടെ മൃദുവായ എണ്ണമയമായുള്ള ആ മുടിയെ ആ ചീർപ്പിന്റെ മുഖം കൊണ്ട് കങ്കതികാ മുഖേന ശനകൈ സംശോധ്യ പതുക്കെ വൃത്തിയാക്കിയിട്ട് ജടയെല്ലാം വേർപെടുത്തിയിട്ട് രണ്ടായി പകുത്ത് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി സീമന്തം വിരചയ്യ ചാരു വിമലം സിന്ദൂരരേഖാന്വിതം സിന്ദൂരരേഖയിൽ സീമന്തം ചാർത്തിയിട്ട് അല്ല സിന്ദൂരം ചാർത്തിയിട്ട് മുക്താബിർ ഗതിതാളകാം മണിച്ചിതൈ സൗവർണസൂത്രൈ സ്ഫുടം പ്രാന്തേ മൗക്തിക ഗുച്ഛഗോപലതികാം ഗ്രദ്നാമിവേണീമിമാം ആ തലമുടി കെട്ടുന്നത് രത്നങ്ങൾ പതിച്ച സ്വർണ നൂലുകൊണ്ട് അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് എന്താ പറയുക ഗുച്ഛഗോപലതികാം മരിക്കുഴന്ത് പോലെയുള്ളതായിട്ടുള്ള ഔഷധ വള്ളികളുടെ കൊത്തുകൾ ചാർത്തി വെച്ചു അലങ്കരിച്ചു. അസുഖങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാനും ബാധകളൊന്നും ഇല്ലാതിരിക്കാനും സുഗന്ധത്തിനായിക്കൊണ്ടും ഒക്കെ ആയിക്കൊണ്ടാണ് ഇമാതിരിയുള്ളതായിട്ടുള്ള കൊഴുന്തുകൾ അല്ലെങ്കിൽ ചെറിയ കൊത്തുകൾ വയ്ക്കുക. അത് വെച്ചു കൊടുത്തു. അതിനുശേഷം ശിരസിൽ ചൂടാമണി അലങ്കരിച്ചു കൊടുത്തു. ഒരു എന്താ പറയുക രാജവെമ്പാല പാമ്പ് ഞാന്ന് കിടക്കുമ്പോൾ അതിൻ്റെ ശിരസിൽ ശോഭിക്കുന്ന മാണിക്യം പോലെ ദേവിയുടെ കേശഭാരമാകുന്ന ആ ഭുജകഭോഗം പോലെയുള്ളതായിട്ടുള്ള കേശഭാരത്തിൻ്റെ ഏറ്റവും നെറുകയിലായിക്കൊണ്ട് ആ മാണിക്യം പോലെ ശോഭിക്കുന്ന ചൂടാമണിയെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 41-ാം ശ്ലോകത്തിൽ ചൂടാമണിയെ സമർപ്പിച്ചു. അതിനുശേഷം ആ ചൂടാമണിയെ ഒന്ന് വന്ദിച്ചു. മേഘങ്ങളാൽ അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന സൂര്യനെ പോലെ ശോഭിക്കുന്ന ദേവിയുടെ ആ തലമുടികളുടെ ഇടയിൽ തിങ്ങി നിൽക്കുന്ന തലമുടിയുടെ ഇടയിൽ മറയാൻ നിൽക്കുന്നതായിട്ടുള്ള ചൂടാമണിയെ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ചൂടാമണിയെ ഞാനിതാ വന്ദിക്കുന്നു. ചൂടാമണി മാതദാനം വന്ദാമഹേ തവകം ഉത്തമാംഗം ആ ചൂടാമണിയോടുകൂടിയ ഉത്തമാംഗത്തെ ശിരസ്സിനെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് വന്ദിച്ചു. ഇനി ഓരോരോ ആഭരണങ്ങളായിട്ട് ദേവിയുടെ ശരീരത്തിൽ അണിയിക്കുന്നത് കാണാം. 43-ാമത്തെ ശ്ലോകത്തില് നെറ്റിച്ചുട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ആഭരണമാണ്. തലയിൽ നിന്ന് തുടങ്ങുകയാണ്, നെറ്റിച്ചുട്ടിയിൽ നിന്ന് തുടങ്ങുകയാണ് 43-ാം ശ്ലോകം.
സ്വമദ്യനദ്ദഹാടകസ്ഫുരന്മണിപ്രഭാകുലം വിളംബി മൗക്തികച്ചടാവിരാജിതം സമന്തതഃ നിബദ്ധലക്ഷചക്ഷുഷാ ഭവേന ഭൂരിഭാവിതം സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം. സ്വമദ്യനദ്ദഹാടകസ്ഫുരന്മണിപ്രഭാകുലം വിളംബി മൗക്തികച്ചടാ വിരാജിതം സമന്തത നിബദ്ധലക്ഷചക്ഷുഷാ ഭവേന ഭൂരിഭാവിതം സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം. സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം. സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം. ഹേ ഭവാനി, ബാലഭൂഷണം സമർപ്പയാമി. ബാലമെന്നാൽ നെറ്റിയാണ്. ആ ബാലത്തിന് ഭൂഷണമായി നെറ്റിയിൽ ചുട്ടിയെ സമർപ്പിക്കുന്നു. ബാലഭൂഷണം സമർപ്പയാമി ഭാസ്വരം ബാലഭൂഷണം. സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ നെറ്റിയിലെ ചുട്ടിയെ ഞാനിതാ ദേവിക്ക് സമർപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ആ നെറ്റിച്ചുട്ടിയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് മുകളിലുള്ളത്. ഹേ ഭവാനി, സ്വമദ്യനദ്ദഹാടകസ്ഫുരന്മണി പ്രഭാകുലം, ഒന്നാമത്തെ വിശേഷണം. വിളംബി മൗക്തികച്ചടാ വിരാജിതം സമന്തത, രണ്ടാമത്തെ വിശേഷണം. നിബദ്ധ ലക്ഷചക്ഷുഷാ ഭവേന ഭൂരിഭാവിതം, അങ്ങനെ മൂന്ന് വിശേഷണങ്ങളെ കൊണ്ടാണ് ബാലഭൂഷണത്തെ വർണ്ണിച്ചിരിക്കുന്നത്, നെറ്റിച്ചുട്ടിയെ. അപ്പൊ എന്തൊക്കെയാണ്? സ്വമദ്യ നദ്ദ ഹാടക സ്ഫുരൻ മണി പ്രഭാകുലം. ആ നെറ്റിച്ചുട്ടിയുടെ മധ്യത്തില്, സ്വമധ്യത്തില് നദ്ദം എന്ന് പറഞ്ഞാല് പതിച്ചത്, ഒട്ടിച്ചത് എന്നൊക്കെ അർത്ഥമാണ്. നദ്ദമായിട്ടുള്ള സ്വർണത്തിൽ പതിച്ചതായിട്ടുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്നത്. ഹാടകം സ്വർണമാണ്, അതിൽ സ്ഫുരിക്കുന്ന മണിപ്രഭാ ആകുലം, രത്നങ്ങളുടെ പ്രഭ കൊണ്ട് ആകുലമായിരിക്കുന്നതും തിളങ്ങുന്നതും അർത്ഥം, വെട്ടിത്തിളങ്ങുന്നത്. അപ്പൊ സ്വർണമയമാണ് ഈ നെറ്റിച്ചുട്ടിയെങ്കിലും അതിന്റെ നടുവിലൊക്കെ പതിച്ചിരിക്കുന്നതായിട്ടുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് വെട്ടിത്തിളങ്ങുകയാണ്, ആകുലമായിരിക്കുകയാണ്, പ്രഭകൾ ഇങ്ങനെ പ്രസരിക്കുകയാണ്. സ്വമദ്യ നദ്ദ ഹാടകസ്ഫുരന്മണി പ്രഭാകുലം, ആ സ്വർണ ആഭരണത്തിലെ രത്നങ്ങളുടെ റിഫ്ലക്ഷൻ. സമന്തത വിളംബി മൗക്തികച്ചടാ വിരാജിതം. സമന്തത എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗത്തും, ഈ നെറ്റിച്ചുട്ടിയുടെ ചുറ്റുഭാഗത്തും ഞാത്തുകളായിട്ട് മുത്തുമണികൾ, മൗക്തികച്ചടാ, മുത്തുമണികളുടെ നിരകൾ, അത് വിരാജിതം എന്ന്. അപ്പോ തൊങ്ങലുകളായിട്ട് മുത്തുമണികളെ ഞാത്തിയിട്ടിട്ടുണ്ട്, അതാണ് സമന്തത വിളംബി. വിളംബി എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത്, തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ള മൗക്തികച്ചടാ വിരാജിതം, മുത്തുമണികളുടെ നിര കൊണ്ട് വിരാജിക്കുന്നതും ശോഭിക്കുന്നതും. സമന്തത വിളംബി മൗക്തികച്ചടാ വിരാജിതം നിബദ്ധ ലക്ഷചക്ഷുഷാ ഭവേന ഭൂരിഭാവിതം. ഭവേന ഭൂരിഭാവിതം, ഭവൻ മഹാദേവൻ, മഹാദേവനാൽ ഭൂരി, നന്നായിട്ട് ആസ്വദിക്കപ്പെടുന്നത് ഭാവിതം. എങ്ങനെ? നിബദ്ധ ലക്ഷചക്ഷുഷ എന്ന് പറയുന്നുണ്ട്, ലക്ഷം കണ്ണുകളെ കൊണ്ട് എന്ന് പറയും അല്ലെ, നമ്മൾ പറയാറില്ലേ, കാണാൻ ആയിരം കണ്ണ് വേണം, നൂറ് കണ്ണ് വേണം കാണാൻ എന്ന് പറയുന്നത് പോലെ മഹാദേവൻ ലക്ഷം കണ്ണുകളെ കൊണ്ട് കാണൂ അത്രേ ദേവിയുടെ ഈ നെറ്റിച്ചുട്ടിയും സൗന്ദര്യവും. അങ്ങനെ മഹാദേവൻ ലക്ഷം കണ്ണുകളെ കൊണ്ട് ആസ്വദിക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ നെറ്റിച്ചുട്ടിയെ ഞാനിതാ ദേവിക്ക് സമർപ്പിക്കുന്നു. പ്രകാശിക്കുന്ന നെറ്റിച്ചുട്ടി ഭാസ്വരം ബാലഭൂഷണം. ഹേ ഭവാനി തേ സമർപ്പയാമി, സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ നെറ്റിച്ചുട്ടിയെ ഞാനിതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഭഗവാന് വലിയ സന്തോഷമെന്ന് കാണാൻ, ഭഗവാൻ ഇതിനെ നന്നായി പ്രശംസിക്കും, നന്നായി ആസ്വദിക്കും. അദ്ദേഹം പല പ്രാവശ്യം അതിലേക്ക് തന്നെ നോക്കും, ലക്ഷം കണ്ണുകളെ കൊണ്ട് നോക്കും എന്നാണ് പറയുന്നത്.
സ്വമദ്യനർദ്ധാടകസ്ഫുരന്മണി പ്രഭാകുലം വിളംബി മൗക്തികചടാ വിരാജിതം സമന്ദത നിബദ്ധ ലക്ഷചക്ഷുഷാ ഭവേന ഭൂരി ഭാവിതം സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം ഭവാനി ബാലഭൂഷണം. അപ്പൊ നെറ്റി ചുട്ടി സമർപ്പിച്ചു. ഇനി ദേവിയുടെ കണ്ണെഴുതിക്കുകയാണ് അഞ്ജനം കൊണ്ട്. അതാണ് 44-ാം ശ്ലോകം. അഞ്ജനം കൊണ്ട് കണ്ണെഴുതുകയാണ്. മീനാംബോരുഹഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ കുർവാണേ കില കാമവൈരി മനസഃ കന്ദർപ്പബാണപ്രഭാം മാദ്വീപാനമദാരുണേതി ചപലേ ദീർഘേ ദൃഗംബോരുഹേ ദേവി സ്വർണശലാകയോർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം. മീനാംബോരുഹഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ കുർവാണേ കില കാമവൈരി മനസഃ കന്ദർപ്പബാണപ്രഭാം മാദ്വീപാനമദാരുണേതി ചപലേ ദീർഘേ ദൃഗംബോരുഹേ ദേവി സ്വർണശലാകയോർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം. ദേവി സ്വർണശലാകയോർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം. ദേവി ദിവ്യാഞ്ജനം ദീയതാം, ഈ ദിവ്യമായ അഞ്ജനത്തെ സ്വീകരിക്കൂ എന്നാണ് ഇവിടെ. ദീയതാം എന്ന് പറഞ്ഞാൽ നൽകിയാലും എന്നൊരർത്ഥമുണ്ട്, ഇവിടെ സ്വീകരിച്ചാലും എന്നുള്ള അർത്ഥത്തിലും, അല്ലെങ്കിൽ അമ്മ തന്നെ കണ്ണിൽ തൊട്ടോളൂ എന്നും കൂടി അർത്ഥത്തില്, കണ്ണിന് കണ്ണി അഞ്ജനത്തെ കൊടുക്കൂ എന്നർത്ഥത്തിലും, കണ്ണിന് അഞ്ജനം ചാർത്തിയാലും. അപ്പോ എങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ദിവ്യാഞ്ജനം എന്ന് വിശേഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ദേവിയുടെ കണ്ണുകളെയും വിശേഷിപ്പിക്കുന്നു. ദിവ്യാഞ്ജനത്തെ കാര്യമായിട്ട് വിശേഷിപ്പിക്കുന്നില്ല. സ്വർണശലാകയ ഊർജിതം ഇതം ദിവ്യാഞ്ജനം, ഊർജിതം വളരെ ഊർജിതമായിരിക്കുന്ന ദിവ്യാഞ്ജനത്തെ സ്വർണശലാകയ, സ്വർണം കൊണ്ടുള്ള സൂചി കൊണ്ടാണ് ആ കണ്ണെഴുതുന്നത്. സൂചി പോലെയുള്ള കണ്ണെഴുതാനുള്ള പെൻസിൽ അല്ലേ, ഐബ്രോ പെൻസിൽ എന്നൊക്കെ പറഞ്ഞ് പെൻസിലുകൾ കൊണ്ടാണല്ലോ എഴുതുക, കണ്ണെഴുതുക. ചെറിയ നനുത്തതായിട്ടുള്ള മുനയുള്ളതായിട്ടുള്ള സാധനം കൊണ്ട് വേണം കണ്ണെഴുതാനായിക്കൊണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ശലാക എന്ന് പറഞ്ഞത്. കഴിഞ്ഞ പൂജയിലും കണ്ടു നമ്മൾ, ദേവി ചതുഷ്ഷ്ഠി ഉപചാര പൂജയിലും. അപ്പോൾ സ്വർണശലാകയ, സ്വർണശലാക കൊണ്ട് ഊർജിതം ഇതം ദിവ്യാഞ്ജനം ദീയതാം, വളരെ ഊർജിതങ്ങളായ ശക്തിയുള്ളതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അഞ്ജനം കണ്ണിൽ എഴുതിയാലും എന്ന് താല്പര്യം. അപ്പോ ദേവിയുടെ കണ്ണുകളെയാണ് വിശേഷിപ്പിച്ചിരിക്കണം കൂടുതലായിട്ട്. എങ്ങനെയുള്ള കണ്ണുകൾ നോക്കൂ. മീനാംബോരുഹഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ, ഇവിടെ ദൃഗംബോരുഹേ എന്ന് മൂന്നാമത്തെ വരിയിലുണ്ട്. ദീർഘേ ദൃഗംബോരുഹേ, ദൃക്കാവുന്ന അംബോരുഹം, ദൃക്കെന്നാൽ കണ്ണ്, കണ്ണാകുന്ന അംബോരുഹം എന്ന് പറഞ്ഞാൽ താമര, താമര പോലെയുള്ള കണ്ണുകളിൽ. ഇവിടെ അംബോരുഹേ എന്നുള്ളത് കണ്ണിൽ എന്നാണ് സപ്തമി വിഭക്തിയിൽ. ദൃഗംബോരുഹേ ദീർഘേ ദൃഗംബോരുഹേ, ദീർഘങ്ങളായ കണ്ണുകളാകുന്ന ആ അംബോരുഹത്തിൽ താമരയിൽ ദിവ്യാഞ്ജനം ദീയതാം എന്നാണ്. ആ കൺമഷിയെ നൽകിയാലും, അമ്മ നൽകിയാലും എന്നുള്ള അർത്ഥത്തില് അതാണ് ദീയതാം എന്നുള്ള പ്രാർത്ഥന. അപ്പൊ എവിടെ കൊടുക്കണം? കണ്ണിൽ കൊടുക്കണം. ദീർഘംബോരുഹേ ദീയതാം, ദീർഘങ്ങളായ കണ്ണുകളാകുന്ന താമരയിൽ കൊടുക്കൂ എന്നാണ്. അപ്പൊ ആ കണ്ണുകളാകുന്ന താമരയെ, അല്ലെങ്കിൽ ആ കണ്ണുകളെ വർണ്ണിക്കുകയാണ്
മീനാംബോരുഹ ഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ. മൂന്ന് കാര്യങ്ങളോട് ദേവിയുടെ കണ്ണുകളെ ഉപമിക്കുകയാണ് ആദ്യത്തെ വരിയിൽ. മീനം, അംബോരുഹം, ഗഞ്ചരീടം, ഇവയുടെ സുഷമാ വിസ്താര വിസ്മാരക, ഇവയുടെ സുഷമയെ അഥവാ സൗന്ദര്യത്തെ, അധികമായിട്ടുള്ള മനോഹാരിതയെ വിസ്മരിപ്പിക്കുന്നത്. വിസ്മാരകം എന്ന് പറഞ്ഞാൽ അവയെ പോലും നമ്മൾ മറന്നു പോകും. അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ? ദേവിയുടെ കണ്ണിനെ മീനിനോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ അംബോരുഹം താമര, ഗഞ്ചരീടം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, വാലാട്ടി പക്ഷി, ഗഞ്ചരീടം. അപ്പൊ ഈ മൂന്ന് പക്ഷികളോട് ദേവിയുടെ കണ്ണിനെ ഉപമിച്ചിട്ട് അവയുടെ, ഈ പറഞ്ഞ മൂന്നിന്റെയും സൗന്ദര്യത്തെ മറപ്പിക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ. ഇത് ദേവിയുടെ കണ്ണ് കണ്ടാൽ പിന്നെ മീനിനെ നോക്കണ്ട, താമര നോക്കണ്ട, വാലാട്ടി പക്ഷിയെ നോക്കണ്ട. കാരണം അത് മൂന്നിന്റെയും സൗന്ദര്യം അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ മീനിന്റേതായിട്ടുള്ള ദീർഘമായിരിക്കുന്ന ആകൃതിയും അതിന്റെ മീനിന്റേതായിട്ടുള്ള തിളക്കവും ചഞ്ചല ഭാവവും ആ കറുപ്പും ഒക്കെ മീനാക്ഷി എന്ന് പറയാവുന്ന ദേവിക്ക് ആ മീനം പോലെയുള്ളതായിട്ടുള്ള കണ്ണുകൾ, മീനിനെ പോലെ സൗന്ദര്യമേറിയ കണ്ണുകൾ, അതുപോലെ താമര പോലെ ഉൾഭാഗം ചുവന്നതും വിസ്തൃതമായതും, നല്ല വികസിച്ച താമര തളം പോലെ ഉൾഭാഗം ചുമന്നിരിക്കുന്നതായിട്ടുള്ള നീണ്ടതായിട്ടുള്ള വലിയ വികസിച്ചതായിട്ടുള്ള, അപ്പൊ വീതിയെ സൂചിപ്പിക്കാൻ താമരയോടും, അതുപോലെ അതിന്റെ ചഞ്ചല സ്വഭാവത്തെ കാണിക്കാൻ വാലാട്ടി പക്ഷിയോടും. ആ കണ്ണിങ്ങനെ പടച്ചോണ്ടേയിരിക്കും, ആ ചഞ്ചല സ്വഭാവത്തെ കാണിക്കാൻ. വാലാട്ടി പക്ഷി ഒരിടത്ത് നിൽക്കുക തന്നെ ഇല്ല, എപ്പോഴും വാലാട്ടി കൊണ്ട് സഞ്ചരിക്കും. അപ്പൊ അതുപോലെ പടഞ്ഞു പടഞ്ഞു പടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ. അതാണ് മീനത്തോടും താമരയോടും വാലാട്ടി പക്ഷിയോടും ഉപമിച്ചതാണ് മീന അംബോരുഹ ഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരക. അവയുടെ സുഷമാ വിസ്താരം വിസ്മരിക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ. ഈ പറഞ്ഞ മൂന്നിന്റെയും സൗന്ദര്യത്തെ വിസ്മരിപ്പിക്കുന്നു ദേവിയുടെ കണ്ണുകൾ. പിന്നെ കുർവാണേകില കാമവൈരി മനസഹ കന്ദർപ്പബാണ പ്രഭാം. കാമവൈരി മനസഹ, കാമവൈരി കാമാരിയായ മഹാദേവൻ, കാമനെ പോലും ദഹിപ്പിച്ച ആളാണ് മഹാദേവൻ. പക്ഷേ ആ മഹാദേവനെ അദ്ദേഹത്തിന് കന്ദർപ്പബാണ പ്രഭാം കുർവാണേ, കന്ദർപ്പന്റെ ബാണമാണോ എന്നുള്ള ചിന്തയുണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കന്ദർപ്പനെ ജയിച്ച ആൾക്ക് ഇപ്പൊ കന്ദർപ്പൻ വീണ്ടും തന്നെ ആക്രമിക്കുന്നുവോ എന്ന ഭയം ജനിപ്പിക്കുന്നു എന്നർത്ഥമാണ്. ഞാൻ ഒരിക്കൽ കൊന്ന കന്ദർപ്പൻ ഇപ്പൊ എവിടുന്ന് വന്നു, വീണ്ടും അയാളിപ്പോ എന്റെ നേരെ ബാണം പ്രയോഗിക്കുന്നുവല്ലോ എന്നുള്ള ശങ്ക, ഭയം ആർക്കുണ്ടാവും? ഭഗവാനുണ്ടാവും, മഹാദേവന്. അതുപോലെ കന്ദർപ്പന്റെ അസ്ത്രങ്ങൾ പോലെ നീണ്ടിരിക്കുന്ന, ചെവിയോളം നീണ്ടിരിക്കുന്ന കൂർത്ത സൗന്ദര്യ ലഹരിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ദേവിയുടെ കാതുകൾ, കാതുകളുടെ അറ്റം വരെ നീണ്ടിരിക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ. അതിന്റെ അറ്റം കൂർത്ത്, അപ്പൊ അസ്ത്രം പോലെ തോന്നുന്നത്. ഈ പുരികങ്ങൾ രണ്ടും കന്ദർപ്പന്റെ വില്ല് പോലെയും അതിന്റെ നടുവിൽ അതിന്റെ താഴെയുള്ളതായിട്ട് രണ്ട് കണ്ണുകൾ കന്ദർപ്പന്റെ രണ്ട് അസ്ത്രങ്ങൾ പോലെയും തോന്നിക്കുന്നു എന്ന് ആചാര്യ ഭഗവത്പാദർ, ഇതേ ആചാര്യ ഭഗവത്പാദർ സൗന്ദര്യ ലഹരിയിൽ വർണ്ണിച്ചു. അത് തന്നെയാണ് ഇവിടെ, കന്ദർപ്പന്റെ ബാണമാണോ, തന്നെ വീണ്ടും ആക്രമിക്കാൻ അയാൾ വന്നുവോ എന്ന് ശങ്കയെ ജനിപ്പിക്കുന്നു എന്നാണ്. കാമവൈരി മനസഹ കന്ദർപ്പബാണ പ്രഭാം കുറുവാണേ, കന്ദർപ്പബാണപ്രഭയെ ഉണ്ടാക്കുന്നതും. മാദീപാന മദാരുണേ, ഇനി ദേവിയുടെ കണ്ണുകൾ അരുണമാണ്, ചുവന്നതാണ് ഉൾവശം. അതെന്തുകൊണ്ട്? മാദീപാന മദം കൊണ്ട്, തലേ ദിവസത്തെ മധുപാനത്തിൻ്റെതായിട്ടുള്ള ആ കാദംബരി എന്ന മധുര മധുപാനം ചെയ്തതിന്റെ മദാകുർണിതം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ചുവപ്പ് അരുണവർണ്ണം കൊണ്ടുള്ളതും, അതാണ് മാദീപാന മദാരുണേ അതിചപലേ ദീർഘേ ദൃഗംബോരുഹേ. അതിചപലം, ഈ വാലാട്ടി പക്ഷിയെ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന അതിചപലങ്ങളായിട്ടുള്ള ദേവിയുടെ ദീർഘങ്ങളായ ആ കണ്ണുകളാകുന്ന താമരയിൽ, ഹേ ദേവി, സ്വർണശലാക കൊണ്ട്
ഈ സ്വർണ പെൻസിൽ കൊണ്ട് ഈ ശക്തിയേറിയതായിട്ടുള്ള ഊർജിതം ഇതം ദിവ്യാഞ്ജനം ദീയതാം. ആ കണ്ണുകൾക്ക് കൺമഷിയെ കൊടുക്കൂ, കൺമഷിയെ അണിയിക്കൂ എന്ന് ദേവിയോട് അപേക്ഷിക്കുകയാണ്. ദിവ്യാഞ്ജനം ദീയതാം ആർക്ക്? ദൃഗംബോരുഹേ, കണ്ണുകളാകുന്ന താമരയിൽ. അപ്പൊ താമരയിലെ ചെളി പിടിക്കില്ല അല്ലെ? താമര പങ്കജമാണെങ്കിലും ചെളി പിടിക്കാത്തതാണ്. ഇവിടെ ചെളി പിടിപ്പിക്കാനാ പറയണത്. കണ്ണാകുന്ന താമരയിൽ ഈ ചെളിയെ അങ്ങോട്ട് പിടിപ്പിക്കൂ എന്ന് ഒരു നല്ലൊരു പ്രയോഗമാണത്. ചെളി പിടിക്കാത്ത താമരയിൽ ചെളി പിടിപ്പിക്കൂ. ചെളിയാണല്ലോ അഞ്ജനം, അഴുക്കല്ലേ, മഷിയല്ലേ? വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ദൃഗംബോരുഹേ ദിവ്യാഞ്ജനം ദീയതാം. മീനാംബോരുഹ ഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ കുറുവാണേ കില കാമവൈരി മനസഹ കന്ദർപ്പ ബാണ പ്രഭാം മാദ്വീപാന മദാരുണേതി ചപലേ ദീർഘേ ദൃഗംബോരുഹേ ദേവി സ്വർണശലാകയോർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം. ദേവി സ്വർണശലാകയ ഊർജിതമിതം ദിവ്യാഞ്ജനം ദീയതാം. ദിവ്യാഞ്ജനം ദീയതാം. അടുത്തത് ദേവിയുടെ മൂക്കിൽ മൂക്കുത്തി അണിയിക്കുകയാണ്. മദ്ദത്താം ഉരലീ കുരുഷ്വ ഗിരിജേ നാസാവിഭൂഷാം ഇമാം ഇമാം നാസാവിഭൂഷാം ഉരലീ കുരുഷ്വ. ഞാൻ നൽകുന്ന ഈ നാസാവിഭൂഷയെ അംഗീകരിക്കൂ, സ്വീകരിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ നാസാവിഭൂഷയെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകം 45. മധ്യസ്ഥാരുണരത്ന കാന്തിരുചിരാം മുക്താമുഖോദ്ഭാസിതാം ദൈവാദ് ഭാർഗവ ജീവ മധ്യക രതേർലക്ഷ്മി മദക്കുർവതീ. ഉൽസിക്താദര ബിംബകാന്തി വിസരൈ ഭൗമീഭവൻ മൗക്തികാം മദ്ദത്താം ഉരരീ കുരുഷ്വ ഗിരിജേ നാസാവിഭൂഷാം ഇമാം. മധ്യസ്ഥാരുണരത്ന കാന്തിരുചിരാം മുക്താമുഖോദ്ഭാസിതാം ദൈവാദ് ഭാർഗവ ജീവ മദ്യകരദേഹ ലക്ഷ്മീം അധക്കുറുവതീം. ഉൽസിക്താദര ബിംബ കാന്തി വിസരൈർ ഭൗമീഭവൻ മൗക്തികാം മദ്ദത്താം ഉരരീ കുരുഷ്വ ഗിരിജേ നാസാവിഭൂഷാമിമാം. മദ്ദത്താം ഉരരീ കുരുഷ്വ ഗിരിജേ നാസാവിഭൂഷാം ഇമാം. ഹേ ഗിരിജേ, മദ്ദത്താം ഇമാം നാസാവിഭൂഷാം ഉരരീ കുരുഷ്വ. അലയോ പാർവതി, എന്നാൽ ദത്തമാകുന്ന ഈ നാസാവിഭൂഷയെ, ഈ മൂക്കിന്റെ ആഭരണത്തെ, നാസാഭരണത്തെ ഉരരീ കുരുഷ്വ, അംഗീകുരുഷ്വ, സ്വീകരിച്ചാലും. അപ്പോ എങ്ങനെയുള്ളതാണ് ഈ നാസാഭരണം, ഈ മുക്കുത്തി? മധ്യസ്ഥ അരുണരത്ന കാന്തി രുചിരാം, അതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുണരത്നം എന്ന് വെച്ചാലോ പത്മരാഗം, മാണിക്യം, ചുവന്ന രത്നം, റൂബി. അപ്പൊ നടുവില് പത്മരാഗം എന്ന മാണിക്യമാണ് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ അരുണരത്നത്തിന്റെ കാന്തി കൊണ്ട് രുചിരം. അപ്പൊ സെൻട്രല് പത്മരാഗരത്നം കൊണ്ട് ശോഭിക്കുന്നു. പിന്നെയോ മുക്താമുഖോദ്ഭാസിതാം. മുക്ത എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ, മുത്തുമണികൾ കൊണ്ട് ചുറ്റും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മുക്താമുഖ ഉദ്ഭാസിതാം, മുത്തുമണികളുടെ നിരകൾ കൊണ്ട് തിളങ്ങുന്നതും. പിന്നെ ദൈവാത് ഭാർഗവ ജീവ മദ്യക രതേഹേ ലക്ഷ്മി മദക്കുർവതീം.
ഇവിടെ വളരെ രഞ്ജിപ്പിക്കുന്നത് ആര് കണ്ടാലും അതിനോട് പ്രേമമുണ്ടാകും എന്ന് തോന്നുന്നതിനെ പറയാൻ വേണ്ടിയിട്ട് എന്തു പറഞ്ഞു, ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ സ്നേഹം വിഷ്ണുവും ശിവനും തമ്മിലുള്ള സ്നേഹമാണ്. ശങ്കരനാരായണന്മാരാണ് അവര്. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും രതിയുള്ള ആളുകൾ, പരസ്പരം സ്നേഹമുള്ളവർ വിഷ്ണുവും ശിവനുമാണ്. ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ ആരാന്ന് ചോദിച്ചാൽ ശിവനാണ്. ഏറ്റവും വലിയ ശിവഭക്തൻ ആരാന്ന് ചോദിച്ചാൽ വിഷ്ണുവാണ്. വൈഷ്ണവാനാം യഥാ ശംഭു, വൈഷ്ണവന്മാരിൽ ശംഭുവിനെ പോലെയും ശൈവന്മാരിൽ വിഷ്ണുവിനെ പോലെയും. അവരാണ് നമ്പർ വൺ ഭക്തന്മാര് പരസ്പരം. അത്ര സ്നേഹമാണ് അവർ തമ്മില്. അവരുടെ ഭക്തന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് തമ്മിൽ അടിക്കും ചിലപ്പോൾ, ശൈവ വൈഷ്ണവന്മാരെന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കും. എന്നാൽ അവർ തമ്മിൽ ഒന്നാണ് വാസ്തവത്തിൽ, ഒരേ ആത്മതത്വമാണ് അവര്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു തുല്യ പരസ്പര രതി. അതാണ് അവിടെ അവരുടെ ഇടയിലുള്ള രതിയെ അതഹ് കുർവതി എന്നോ, എന്താ പറഞ്ഞ്, അതക്കുറുവതി, അതക്കരിക്കുന്നത്, ചെറുതാക്കുന്നത്. മഹാദേവനും വിഷ്ണുവും തമ്മിലുള്ളതായിട്ടുള്ള പ്രേമത്തെ താഴ്ത്തിക്കെട്ടുന്നത്, ആ രതിയുടെ ലക്ഷ്മിയെ, അതിൻ്റെ കാന്തിയെ ചെറുതാക്കുന്നത് എന്നൊക്കെ പറയാം. അത്ര ശോഭയേറിയതാണ്, അത്ര രഞ്ജിപ്പിക്കുന്നതാണ് എന്നർത്ഥം. രഞ്ജനാത്മകമാണ് എന്നർത്ഥം. അങ്ങനെയുള്ളതും ദൈവാത് ഭാർഗവ ജീവമദ്യക രഥേഹേ ലക്ഷ്മീം അതക്കുർവതീ ഉൽസിക്താദര ബിംബകാന്തി വിസരൈർ ഭൗമീഭവൻ മൗക്തികാം മദ്ദത്താമിമാം നാസാ വിഭൂഷാ മുരരി കുരുഷ്വ. ഉൽസിക്ത അതരബിംബകാന്തി വിസരൈഹി, ഉൽസിക്ത എന്ന് പറഞ്ഞാൽ പൊങ്ങുന്നതായിട്ടുള്ള, അതരബിംബം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളാകുന്ന തൊണ്ടിപ്പഴം, അതിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തി പ്രസരം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഭൗമീഭവൻ മൗക്തിക, മൗക്തിക എന്ന് പറഞ്ഞാൽ മൂക്കുത്തിയിലുള്ളതായിട്ടുള്ള മുത്തുമണികളെ ഭൗമീഭവൻ നിലംപൊത്തിപ്പിക്കുന്നത്. മുത്തുമണികൾക്ക് ഒരു കാന്തിയുമില്ല ദേവിയുടെ, അല്ലെങ്കിൽ ദേവിയുടെ അല്ല, ദേവിയുടെ ചുണ്ടുകളിൽ നിന്നുള്ളതായിട്ടുള്ള പ്രസരണം മുത്തുമണികളുടെ ശോഭയെ ചെറുതാക്കുന്നതാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രസരത്തോടുകൂടിയ ഈ നാസാഭൂഷയിൽ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ചുണ്ടിലെ പ്രസരം നാസാഭൂഷയിൽ നല്ലോണം മനോഹരമായിട്ട് ശോഭിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഇമാം നാസാ വിഭൂഷാം ഉരരീ കുരുഷ, സ്വീകരിച്ചോളൂ, അംഗീകരിച്ചാലും ധരിച്ചാലും എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നാസാ വിഭൂഷയെ മനോഹരമായിട്ട് വർണ്ണിച്ചു പല ഉപമകളെ കൊണ്ടും. മധ്യത്തിലുള്ള ചുവന്ന രത്നത്തിൻ്റെ കാന്തി കൊണ്ട് മനോഹരമായതും, മുത്തുമണികളെ കൊണ്ട് അലങ്കരിച്ച് തിളങ്ങുന്നതും, ശിവനും വിഷ്ണുവും തമ്മിലുള്ള രതിയെ ചെറുതാക്കുന്നതും, ദേവിയുടെ അതര കാന്തി പ്രസരം കൊണ്ട് മുത്തുമണിയുടെ ശോഭയെ നിലംപതിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ നാസാഭൂഷയെ ദേവി സ്വീകരിച്ചാലും എന്ന് താല്പര്യം. മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം മുക്താമുഖോദ്ഭാസിതാം ദൈവാത് ഭാർഗവ ജീവമദ്യകരതേ ലക്ഷ്മീം അതക്കുറുവതീം ഉൽസിക്താദരബിംബകാന്തി വിസരൈർ ഭൗമീഭവൻ മൗക്തികാം മദ്ദത്താം ഉററീ കുരുഷ്വ ഗിരിജേ നാസാ വിഭൂഷാമിമാം. അടുത്തത് ദേവിയുടെ കാതുകളിൽ കർണാഭരണം തോടകൾ ധരിപ്പിക്കുകയാണ്. 46-ാമത്തെ ശ്ലോകം. ഉടുകൃത പരിവേഷ സ്പർദ്ധയാശീതബാലോ ഇവ വിരചിത ദേഹദ്വന്ദ്വമാദിത്യബിംബം അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജിമുക്തം ശ്രവസി പരിനിദേഹി സ്വർണതാടങ്കയുഗ്മം. ഉടുകൃത പരിവേഷ സ്പർദ്ധയാശീതബാലോ
ഇവ വിരചിത ദേഹദ്വന്ദ്വമാദിത്യബിംബം അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജി മുക്തം സ്രവസി പരിനിധേഹി സ്വർണതാടംഗ യുഗ്മം സ്രവസി പരിനിധേഹി സ്വർണതാടംഗ യുഗ്മം സ്വർണതാടംഗ യുഗ്മം സ്വർണനിർമ്മിതമായ രണ്ട് താടംഗങ്ങളെ തോടകളെ വലിയ സ്റ്റഡുകളെ വൃത്താകൃതിയിലുള്ള വലിയ കമ്മലുകളെ സ്രവസി എന്ന് പറഞ്ഞാൽ സ്രവഹ എന്ന് പറഞ്ഞാൽ ചെവി ശ്രോത്രേന്ദ്രിയത്തിൻ്റെ മറ്റൊരു പേരാണ് സ്രവഹ മനഹ എന്ന് പറയുമ്പോൾ സകാരാന്ത ശബ്ദമാണ് അതിൻ്റെ സപ്തമിയാണ് മനസി എന്ന് പറയുമ്പോൾ സ്രവസി ചെവിയിൽ എന്നർത്ഥം സ്രവസി പരിനിദേഹി പരിനിദേഹി നന്നായി ധരിച്ചാലും ധരിച്ചാലും എന്ന് താല്പര്യം ഏത് സ്വർണ താടംഗ യുഗ്മം ഞാൻ സമർപ്പിക്കുന്ന ഈ സ്വർണ താടംഗ യുഗ്മങ്ങളെ രണ്ട് താടംഗങ്ങളെ ചെവിയിൽ ധരിച്ചാലും എന്നാണ് അപ്പൊ ആ താടംഗങ്ങളെ വർണ്ണിക്കുകയാണ് മറ്റു വരികൾ എന്തൊക്കെയാണ് ശീതപാനോഹോ ഉടുകൃത പരിവേഷ സ്പർദ്ധയ വിരചിത ദേഹദ്വന്ദ്വം ആദിത്യബിംബം ഇവ ആദിത്യബിംബം ഇവ രണ്ട് സൂര്യബിംബങ്ങളെ പോലെ ശോഭിക്കുന്നു അപ്പൊ സൂര്യൻ രണ്ട് ശരീരമെടുത്തതുപോലെ അതാണ് വിരചിത ദേഹദ്വന്ദ്വം ആദിത്യബിംബം ഇവ സൂര്യൻ രണ്ട് മൂർത്തികളെ എടുത്ത് ദേവി കാതി ദേവിന്റെ ദേവിയുടെ കാതുകളിൽക്ക് ആഭരണമായി തീർന്നു അപ്പൊ സൂര്യൻ എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് ശരീരമെടുത്തു എന്ന് ചോദിച്ചാൽ ശീതപാനോഹോ ഉടുകൃത പരിവേഷ സ്പർദ്ധയ ശീതപാനു എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ പര്യായമാണ് മറ്റേ ഭാനു യഥാർത്ഥ സൂര്യനാണെങ്കിൽ ശീതപാനു നല്ല തണുത്ത പ്രകാശമുള്ളവൻ തണുത്ത കിരണങ്ങളോടുകൂടിയവൻ ശീതപാനു ചന്ദ്രൻ അപ്പൊ ചന്ദ്രപാനുവിന് അല്ല ചന്ദ്ര ശീതപാനുവിന് ചന്ദ്രന് ഉടുക്കൾ എന്നാൽ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ കൊണ്ട് പരിവേഷം ഉണ്ടാക്കാറുണ്ട് പരിവേഷം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളതായിട്ടുള്ള അലങ്കാരം അപ്പോൾ ചന്ദ്രനെ നക്ഷത്രങ്ങൾ ചുറ്റി വളഞ്ഞുകൊണ്ട് ചന്ദ്രന് പ്രകാശം കൂടുതൽ കൊടുക്കും ചന്ദ്രനെ അലങ്കരിക്കും അപ്പൊ അതിനോട് സ്പർദ്ധ ആർക്കുണ്ടായി സൂര്യന് ആഹാ ഇയാൾക്ക് ചുറ്റും നക്ഷത്രങ്ങള് 27 പേര് വട്ടത്തിൽ ഇരുന്നുകൊണ്ട് അയാളെ പ്രകാശിപ്പിക്കുകയാണോ എന്നാ ഞാൻ അതിനേക്കാൾ ജ്വലിക്കും പ്രകാശിക്കും എന്ന് പറയും പോലെ ആ സ്പർദ്ധ കൊണ്ട് സൂര്യൻ സ്വയം രണ്ട് മൂർത്തിയെടുത്ത് ദേവിയുടെ കാതുകളിലെ ആഭരണങ്ങളായി തീർന്നത് പോലെ അതാണ് ശീതപാനോഹോ ഉടുകൃത പരിവേഷ സ്പർദ്ധയാ വിരചിത ദേഹദ്വന്ദ്വം ആദിത്യബിംബം ഇവ രണ്ട് ശരീരമെടുത്ത സൂര്യനെ പോലെ തോന്നുന്നതും അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജി മുക്തം അരുണമണി എന്ന് പറഞ്ഞാല് നടുവിലുള്ള അരുണം സ്വർണ മറ്റേ ചുവന്ന രത്നം നടുവില് പത്മരാഗ രത്നം പതിച്ചിട്ടുണ്ട് ആ അതിന്റെ മാണിക്യത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള പ്രകാശം ചൊരിയുന്ന മുക്തം സ്വർണ താടംഗ യുഗ്മം സ്വർണ താടംഗമാണ് അതിലേക്ക് ഈ ചുവന്ന രത്നത്തിന്റെ കാന്തി പ്രസരം റേഡിയേഷൻ സൂര്യന്റെ കിരണങ്ങളെ പോലെ അപ്പൊ മൊത്തത്തില് ആ സ്വർണം നക്ഷത്രങ്ങളെ പോലെയും നടുവിലുള്ള പത്മരാഗരത്നം സൂര്യബിംബത്തെ പോലെയും പ്രകാശിക്കുന്നു എന്നർത്ഥം ചന്ദ്രനോട് മത്സരിച്ചിട്ടാണല്ലോ ഇവിടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നടുവിൽ പത്മരാഗവും ചുറ്റുമുള്ള സ്വർണ താടംഗത്തിൽ ഈ പത്മരാഗത്തിന്റെ കിരണങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു എന്ന് താല്പര്യം അങ്ങനെയുള്ള അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജിമുക്തം സ്വർണ താടംഗ യുഗ്മം ഹേ ദേവി സ്രവസി പരിനിദേഹി ചെവിയിൽ കാതുകളിൽ ധരിച്ചാലും പരിനിദേഹി ശ്രവണേന്ദ്രിയങ്ങളിൽ ശ്രോത്രേന്ദ്രിയങ്ങളിൽ ധരിച്ചാലും എന്ന താല്പര്യം ഉടുകൃത പരിവേഷ സ്പർദ്ധയാ ശീതപാനോഹോ ഇവ വിരചിത ദേഹദ്വന്ദ്വമാദിത്യബിംബം അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജിമുക്തം സ്രവസി പരിനിദേഹി സ്വർണതാടംഗ യുഗ്മം
ഇനി ദേവിക്ക് നെക്ലേസ് കണ്ടാഭരണം സമർപ്പിക്കുകയാണ് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ വരി വരിയായി മാലകൾ സമർപ്പിക്കുന്നുണ്ട്. നാല് വരി മാല, മൂന്ന് വരി മാല, അങ്ങനെ അനേക മാലകൾ വരി വരിയായി ചാർത്തുന്നുണ്ട്. അപ്പൊ നെക്ലേസ് കാണാം 47-ാമത്തെ ശ്ലോകം. മരകതവര പത്മരാഗ ഹീരോത്തിത ഗുളികാത്രിതയാവനദ്ദമദ്യാം വിതത വിമല മൗക്തികം ച കണ്ടാഭരണമിതം ഗിരിജേ സമർപ്പയാമി. മരകതവര പത്മരാഗ ഹീരോത്തിത ഗുളികാത്രിതയാവനദ്ദമദ്യാം വിതത വിമല മൗക്തികം ച കണ്ടാഭരണമിതം ഗിരിജേ സമർപ്പയാമി. കണ്ടാഭരണമിതം ഗിരിജേ സമർപ്പയാമി. കണ്ടാഭരണം എന്ന് പറഞ്ഞാൽ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്നത്, ഗ്രൈവേയം, നിഷ്കം എന്നൊക്കെ ഇതിന് പര്യായമുണ്ട്. നിഷ്കം എന്ന് പറഞ്ഞാലും നെക്ലേസാണ്, ഗ്രൈവേയം എന്ന് പറഞ്ഞാലും നെക്ലേസാണ്, കണ്ടാഭരണം എന്ന് പറഞ്ഞാലും നെക്ലേസാണ്. കഴുത്തിനോട് ചേർന്ന് കിടക്കുന്നത്, ബാക്കി ഞാന്ന് കിടക്കുന്നതൊക്കെ ഹാരങ്ങളാണ്. താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഹാരങ്ങളാണ്. മറ്റത് കണ്ടാഭരണം അല്ലെങ്കിൽ ഗ്രൈവേയം, നിഷ്കം എന്നൊക്കെ പറയും. ഇവിടെ എന്താ പറയുക, കണ്ടാഭരണം ഇതം സമർപ്പയാമി ഗിരിജേ. ഹേ ഗിരിജേ, ഞാനിതാ കണ്ടാഭരണം സമർപ്പിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ചേർന്ന്, ഏതൊക്കെ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്? മരകത വര പത്മരാഗ ഹീരോത്തിത ഗുളികാത്രിതയാവനദ്ദമദ്യാം വിതത വിമല മൗക്തികം ച കണ്ടാഭരണം ഗിരിജേ സമർപ്പയാമി. അപ്പൊ മരകത വര പത്മരാഗ ഹീരോത്തിത ഗുളികാ ത്രിതയാവനദ്ദ മദ്യം. മദ്യത്തില് മൂന്ന് വലിയ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ത്രിതയം അവനദ്ദം മദ്യേ, അവനദ്ദം പതിച്ചത് ത്രിതയം മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? അത് മരതക പച്ചക്കല്ലുണ്ട്, പിന്നെ വരമായ പത്മരാഗം, ശ്രേഷ്ഠമായ പത്മരാഗരത്നം ഏറ്റവും നടുവില്. അപ്പൊ മരതകം, പത്മരാഗം, പിന്നെ ഹീര. ഹീര എന്ന് പറഞ്ഞാൽ വൈരം, ഡയമണ്ട്, അതാണ് വൈരത്തെയാണ് ഹീര എന്ന് പറയുന്നത്. അപ്പൊ ഹീര ഉത്തിത അവയുടെ ഉത്തിതമായിട്ടുള്ള ഗുളികാത്രിതയം. ഗുളികാത്രതയം എന്നുള്ള മൂന്ന് മണികൾ നല്ലോണം ഫിനിഷ്ഡ് ആയിട്ട് ശരിക്ക് മിനുസപ്പെടുത്തിയതായിട്ടുള്ള മൂന്ന് മണികൾ, അതാണ് ഒന്ന് മരകതത്തിന്റെ മണി ഗുളിക, പിന്നെ പത്മരാഗത്തിന്റെ മണി, പിന്നെ ഹീരയുടെ അഥവാ വൈരത്തിന്റെ മൂന്ന് മണികൾ നല്ലതുപോലെ ഫിനിഷ് ചെയ്തത് എന്നാണ്. ഉത്തിത ഗുളിക, ഗുളികാത്രിതയം, അത് അവനദ്ധ മദ്യം, മദ്യത്തിൽ പതിച്ചിരിക്കുന്നതും. പിന്നെയോ വിതത വിമല മൗക്തികം. വിതതമായതെന്നുള്ള നല്ല വിസ്തരിച്ച് വിമലമായിട്ടുള്ള മുത്തുമണികൾ കൊണ്ട് നിർമ്മിച്ചതും, മുത്തുമണികളും ഒക്കെ ധാരാളം പതിച്ചതും ഞാത്തിയിട്ടിരിക്കുന്നതുമായിരിക്കുന്ന ഈ കണ്ടാഭരണം, ഇതം കണ്ടാഭരണം ഹേ ഗിരിജേ തുഭ്യം സമർപ്പയാമി. അമ്മയുടെ കഴുത്തിൽ ഞാനിതാ ചാർത്തിത്തരാം എന്ന് പറഞ്ഞ് നെക്ലേസ് ചാർത്തുകയാണ് 47-ാമത്തെ ശ്ലോകം. മരകതവര പത്മരാഗ ഹീരോത്തിത ഗുളിക ത്രിതയാവനദ്ദമദ്യാം വിതത വിമല മൗക്തികം ച കണ്ടാഭരണമിതം ഗിരിജേ സമർപ്പയാമി. ഇനി വരി വരിയായിട്ട് വിവിധ മാലകൾ ചാർത്തിട്ട് നമുക്ക് നാളെ കാണാം. ഇന്ന് ഇത്രയും മതി, കുറച്ച് തിരക്കുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഹരി ഓം.
ത്രിപുര സുന്ദരി മാനസ പൂജ നാളെ തുടരാം. 11 മണിക്ക് നാരായണീയം, വൈകുന്നേരം ഗീത. ഹരിയോ നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.